നമസ്കാരം. പ്രീ പ്രൈമറി ടീച്ചർ അഥവാ നഴ്സറി ടീച്ചറിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ള കാര്യം കൂട്ടുകാർക്ക് അറിയാവുന്നതാണ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യമാണ് ഈ ഒരു വീഡിയോയിലോട് കൂട്ടുകാരോട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. ഇനി ഏതെങ്കിലും കൂട്ടുകാരെ അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ PSC നമ്മുടെ പ്രൊഫൈലിൽ കയറി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നമ്മൾ അതിനകത്ത് ആ ഒരു പ്രീ പ്രൈമറി ടീച്ചറിൻ്റെ ജോബിന് എലിജിബിൾ ആണോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്ത് നോക്കുക. ചെക്ക് ചെയ്ത കൂട്ടുകാർ അപ്ലൈ ചെയ്യാൻ സാധിക്കുമെങ്കിൽ അപ്ലൈ ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ സിലബസ് എന്താണ്, അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്താണ്, എങ്ങനെയാണ് ക്വസ്റ്റ്യൻ മോഡൽ, ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺ എങ്ങനെയാണ്, ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുമാത്രമല്ല, ഒരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഭയങ്കര കോമ്പറ്റീഷൻ ആയിരിക്കും ഈ ഒരു എക്സാമിനും. നമ്മൾ എപ്പോഴും നമ്മളെ തന്നെ സെൽഫ് ബൂസ്റ്റിംഗ് എന്നൊക്കെ പറയത്തില്ലേ, നമ്മളെ തന്നെ എപ്പോഴും ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ആ ജോലി എൻ്റെയാണ്, എനിക്ക് ആ ജോലി വാങ്ങാനായിട്ട് സാധിക്കും. തുടക്കം തന്നെ നമ്മളിങ്ങനെ വിചാരിച്ചാൽ നമുക്ക് എന്തായാലും നല്ലൊരു മാർക്ക് സ്കോർ ചെയ്ത് റാങ്ക് ലിസ്റ്റിൽ ഉയർന്ന സ്ഥാനം പിടിക്കാനായിട്ട് സാധിക്കും. അല്ല, അഹോ ഇത് ഭയങ്കര പാടായിരിക്കും, എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടാവും, ഞാൻ മാത്രമായിരിക്കും പഠിക്കാണ്ട് ഇരിക്കുന്നത്, എന്നെ കൊണ്ട് നേടാൻ പറ്റില്ല എന്നൊക്കെ വിചാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു എക്സാമിന് പോകുമ്പോൾ കൂടുതലും നെഗറ്റീവ് മാർക്കായിരിക്കും വരിക. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോഴേ തന്നെ എനിക്ക് ഈ ഒരു ജോലി വേണം എന്ന് വിചാരിച്ച് പഠിക്കുക. ജോലി വേണമെന്ന് വിചാരിച്ച് പഠിച്ചാൽ മാത്രമാണ് നമുക്ക് ആ ഒരു ലക്ഷ്യത്തിലേക്ക് കുറച്ചെങ്കിലും എത്താനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരു 90% എത്താനായിട്ട് സാധിക്കും. ലക്ഷ്യം വേണം, നമുക്കൊരു എന്താ പറയുക, ഒരു താല്പര്യം വേണം. താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അതിനകത്തേക്ക് എത്തിപ്പെടാനായിട്ട് പറ്റുള്ളൂ. അല്ല, ആർക്കെങ്കിലും വേണ്ടി പഠിച്ചാൽ മതിയെങ്കിൽ നമ്മൾ ആ ഒരു രീതിയിൽ തന്നെയായിരിക്കും മുന്നോട്ട് പോകാൻ, നമുക്ക് എങ്ങും എത്താനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഊർജ്ജസ്വലരായിട്ട് തന്നെ ഈ ഒരു എക്സാമിനെ കാണുക. ഇത് എനിക്ക് നേടിയേ പറ്റൂ എന്ന് വിചാരിച്ച് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇപ്പോൾ ഞാൻ വളരെ ഒരു 6 ക്ലാസ് അങ്ങാണ്ടാണ് ഇട്ടിരിക്കുന്നത്. ഇനിയും നമുക്ക് ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻസൊക്കെ ഡിസ്കസ് ചെയ്യാം, പഠിക്കാം. അപ്പോൾ വളരെ കുറച്ച് കുഞ്ഞു ക്ലാസ്സുകളാണ് ആദ്യം തന്നെ ഇടുന്നത്. അപ്പോൾ കൂട്ടുകാർക്ക് ഏതെങ്കിലും ഒരു സമയം കണ്ടെത്താം പഠിക്കാനായിട്ട്. എല്ലാ ദിവസവും കുറച്ച് പഠിക്കാനായിട്ട് സമയം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. മിക്കവരും വീട്ടമ്മമാരാണ്, ജോലിക്ക് പോകുന്നവരൊക്കെയാണ്. എങ്കിലും നമ്മൾ എത്രയൊക്കെ എക്സ്ക്യൂസസുകൾ ഉണ്ടെങ്കിൽ കൂടിയും നമുക്ക് ഒരു ഇത്തിരി നേരം പഠിച്ചേ പറ്റൂ. അതുകൊണ്ട് മിനിമം 1 മണിക്കൂറെങ്കിലും എല്ലാ ദിവസവും മാറ്റിവെക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് രാത്രി കാലങ്ങളിൽ 1 മണിക്കൂർ മാറ്റിവെക്കാനായിട്ട് ശ്രമിക്കുക. എൻ്റെ കൂട്ടുകാർക്ക് എപ്പോഴാണോ സമയം, ആ സമയം തിരഞ്ഞെടുക്കുക. ആ ഒരു ടൈമിങ്ങിൽ ഇത്ര ടോപ്പിക്ക് ഞാൻ കവർ ചെയ്തിരിക്കും, അല്ലെങ്കിൽ സിലബസിൽ ഇത്ര പോർഷൻസ് എനിക്ക് കവർ ചെയ്യണം എന്നുള്ളൊരു നിശ്ചയദാർഢ്യം നമുക്ക് ഉണ്ടായിരിക്കണം കേട്ടോ. എങ്കിൽ മാത്രമാണ് നമുക്ക് സിലബസ് കംപ്ലീറ്റ് ചെയ്ത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കി കുറേ മോക്ക് ടെസ്റ്റുകളും അറ്റൻഡ് ചെയ്ത് നമ്മൾ എക്സാമിന് പോകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഉയർന്ന റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുക. എന്തൊക്കെയാണ്, നമ്മൾ സിലബസ് എന്താണെന്ന് അറിഞ്ഞിരിക്കുക, പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്താണ്, ധാരാളം മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് സിലബസ് എന്താണെന്ന് ഒന്ന് നോക്കാം. അപ്പോൾ അതേ ആദ്യത്തെ സിലബസ്, അപ്പോൾ നിലവിലിപ്പോൾ നെറ്റിൽ വന്നിരിക്കുന്ന സിലബസ് ഇതാണ് കേട്ടോ. 10 ടോപ്പിക്കാണ് ഉള്ളത്. അപ്പോൾ ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ആദ്യകാല ശിശു വിദ്യാഭ്യാസത്തെക്കുറിച്ചിട്ടാണ്. അതിൻ്റെ പ്രസക്തി എന്താണ്, വ്യാപ്തി, ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളും, വിവിധ തരം വിദ്യാഭ്യാസം, ഔപചാരികം, യാദൃച്ഛികം, അനൗപചാരികം, അതായത് ഫോർമൽ, ഇൻഫോർമൽ, ഈ തുടങ്ങിയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഈ ഒരു ഫസ്റ്റ് സെക്ഷനിൽ വരുന്നത്, ആദ്യകാല ശിശു വിദ്യാഭ്യാസത്തിൽ വരുന്നത്. രണ്ടാമത്തെന്ന് പറയുന്നത് മഹാന്മാരായ വിദ്യാഭ്യാസ ചിന്തകരുടെ സംഭാവനകൾ, അതിൽ വരുന്നതാണ് കൊമിനിയസ്, അതുപോലെ തന്നെ മനഃശാസ്ത്ര സമീപനങ്ങൾ, കുട്ടികളുടെ മഹത്വം, വിവിധ തരം സ്കൂളുകൾ, മദർ സ്കൂള്, വെർണാക്കുലർ സ്കൂള്, ലാറ്റിൻ സ്കൂള്, അക്കാദമി, അതുപോലെ തന്നെ റൂസോനെ കുറിച്ചിട്ട് അടുത്തത്, ഇപ്പോൾ കൊമിനിയസിൻ്റെ അത്രയും കാര്യങ്ങൾ പഠിക്കാം. അടുത്തത് റൂസോനെ കുറിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ പ്രകൃതിവാദ സമീപനം, ശിശു കേന്ദ്രീകൃത വിദ്യാഭ്യാസം, നെഗറ്റീവ് വിദ്യാഭ്യാസം, എമിലി. അടുത്ത വിദ്യാഭ്യാസ ചിന്തകനാണ് പെസ്സിലോസി, അദ്ദേഹത്തിൻ്റെ വസ്തുബോധനം, തല, ഹൃദയം, കൈ, പ്രധാന കൃതികൾ. ഇനി അടുത്ത ഒരു ചിന്തകനാണ് ആര്, ഫ്രോബൽ, അദ്ദേഹത്തിൻ്റെ കിൻഡർ ഗാർട്ടൺ സ്കൂള്, കളിരീതികൾ, സമ്മാനങ്ങൾ, കൈവേലകൾ. അടുത്തത് മോണ്ടിസോറി സ്കൂൾ ഏതാണ്, അതിൻ്റെ പ്രത്യേകതകൾ എന്താണ്, എന്തൊക്കെ കാര്യങ്ങളാണ് മോണ്ടിസോറി സ്കൂളിൽ ചെയ്യേണ്ടത്, എങ്ങനത്തെ രീതികളായിരിക്കും അവിടെ അപ്രോച്ച് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഡെഡാറ്റിക് അപ്പാരറ്റസ് എന്താണ്, ശിശുഭവനം, മോണ്ടിസോറി ഇന്ത്യയിൽ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ. അടുത്തതാണ് മാക്മില്യൻ സിസ്റ്റേഴ്സ്, മാക്മില്യൻ സിസ്റ്റേഴ്സിൻ്റെ നഴ്സറി സ്കൂള്. അടുത്ത ഒരു ചിന്തകനാണ് ജോൺ ഡ്യൂയി, ജോൺ ഡ്യൂയുടെ പ്രകൃതിവാദ സമീപനം എങ്ങനെയാണ്, ലബോറട്ടറി സ്കൂളുകൾ,
പ്രവർത്തിച്ച് പഠിക്കുക, പ്രോജക്റ്റ് രീതി, ഇതെല്ലാം തന്നെ പ്രോജക്റ്റ് രീതിയുടെ ഉപജ്ഞാതാവ് ആരാണ്, ജോൺ ഡ്യൂയി ആണ്. അപ്പം ഇതൊക്കെ ചോദിക്കാവുന്നതാണ് ഇതിൽ നിന്നെല്ലാം തന്നെ. അപ്പം ഇതൊക്കെ നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി ഗാന്ധിജിയുടെ കാര്യങ്ങളും പഠിക്കുന്നുണ്ട്. ഗാന്ധിജിയുടെ അടിസ്ഥാന വിദ്യാഭ്യാസം, പ്രീ ബേസിക് സ്കൂള്, അതുപോലെ തന്നെ അടുത്തത് താരാബായ് മോദകിന്റെ ഗ്രാമ ബാല ശിഷ്യ കേന്ദ്രം, ഇത്രയും കാര്യങ്ങളാണ് രണ്ടാമത്തെ ഒരു പോയിന്റിൽ വരുന്നത്. ഇനി അടുത്തത് മൂന്നാമത്തെ പോയിന്റ്, ശിശു വിദ്യാഭ്യാസ ഏജൻസികളും ധർമ്മങ്ങളും. സംസ്ഥാന തലത്തിൽ വരുന്നതാണ് വിദ്യാഭ്യാസ വകുപ്പ്, സാമൂഹ്യ ക്ഷേമ വകുപ്പ്, പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ്, പ്രീ പ്രൈമറി സ്കൂള്, അംഗനവാടികൾ, നഴ്സറി സ്കൂള്, ബാലവാടി, ഇത്രയും കാര്യങ്ങളാണ് സംസ്ഥാന തലത്തിൽ പഠിക്കാനുള്ളത്. ഇനി അടുത്തത് ദേശീയ തലത്തിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇനി ദേശീയ തലത്തിലാണെങ്കിലോ എൻ സി ആർ ടിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അതിൻ്റെ ഫുൾ ഫോം എന്തൊക്കെയാണ്, ഇതിൻ്റെ എല്ലാം ഫുൾ ഫോമുകൾ നമ്മൾ ഓർത്തിരിക്കണം കേട്ടോ. NIEPA, ICCW, CSWB, NIPCCD, ഇതൊക്കെ ഇതിൻ്റെയൊക്കെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്ന് പഠിക്കുകയും അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഫുൾ ഫോമുകൾ നമ്മൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം കേട്ടോ. നമ്മളെ കുഴപ്പിക്കുന്ന രീതിയിൽ ഇതിൻ്റെ ഫുൾ ഫോമുകൾ ചോദിക്കാറുണ്ട് കേട്ടോ. ഇനി അടുത്തത് വരുന്നതാണ് അന്തർദേശീയ തലം. അന്തർദേശീയ തലത്തിൽ വരുന്നതാണ് യൂണിസെഫ്, യുനെസ്കോ, കെയർ, അതുപോലെ തന്നെ WHO, ഇവരുടെയൊക്കെ ആപ്തവാക്യങ്ങൾ എന്താണെന്നും നമ്മൾ ഓർത്തിരിക്കേണ്ടതുണ്ട്. ഇനി അടുത്തത് വരുന്നതാണ് സന്നദ്ധ ഏജൻസികൾ, റെഡ് ക്രോസ്, BSS, ഇവരുടെയൊക്കെ ആപ്തവാക്യങ്ങളും ഇവരെന്നൊക്കെയാണ്, അതായത് റെഡ് ക്രോസ് എന്നാണ് നിലവിൽ വന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഓർത്തിരിക്കണം. അപ്പോൾ നമ്മളിപ്പോഴും ഒരു ലെക്ചർ നോട്ട് പോലെ ഓരോരോ ടോപ്പിക്കുകൾ പഠിക്കുന്നതനുസരിച്ച് എഴുതി എഴുതി വേണം കേട്ടോ പോവാനായിട്ട്. ഇനി അടുത്ത നാലാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നതാണ് ശിശു വികസനവും വളർച്ചയും. ഈ ഒരു പോയിന്റിൽ വന്നത് വികസനം എന്ന ആശയം, വികസന ഘട്ടങ്ങൾ, പ്രത്യേകിച്ച് ജീൻ പിയാഷെ അതുപോലെ തന്നെ ബ്രൂണറിൻ്റെയൊക്കെ ശിശുക്കളുടെ വികാസ ഘട്ടങ്ങൾ, കുഞ്ഞുങ്ങളുടെ ഫാലിക് സ്റ്റേജ്, ഇഡിപ്പസ് കോംപ്ലക്സ് എന്താണ്, ഇലക്ട്രോ കോംപ്ലക്സ് എന്താണ്, ഇതൊക്കെ നമ്മൾ നന്നായിട്ട് പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. അതുപോലെ തന്നെ വികസനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, വികസന മേഖലകൾ ഏതാണ്, ശാരീരിക ചാലക വികാസം, വൈകാരിക വികാസം, സാമൂഹിക വികാസം, വൈജ്ഞാനിക വികാസം, ഭാഷാ വികാസം, സൗന്ദര്യ ആസ്വാദന വികാസം, നൈതിക വികാസം, ഇത്രയും കാര്യങ്ങളാണ് ശിശു വികസനവും വളർച്ചയും എന്നൊരു ടോപ്പിക്കിൽ വരുന്നത്. അപ്പം നമുക്ക് എന്താ പറയുക, നന്നായിട്ടൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് ഈ ഓരോ ടോപ്പിക്കുകളിൽ നിന്നും നമുക്ക് മാർക്ക് നേടാനായിട്ട് സാധിക്കും. ഇപ്പം ഇതിനകത്ത് നിന്ന് ചോദിക്കാം, ഭാഷാ വികാസം അല്ലെങ്കിൽ ഭാഷയെക്കുറിച്ചിട്ട് കൂടുതൽ പറഞ്ഞത് ആരാണ് എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉത്തരം കിട്ടണമെങ്കിൽ ഭാഷയെക്കുറിച്ചിട്ട് കൂടുതൽ പറഞ്ഞത് ആരാണ് എന്നുള്ള കാര്യം നമുക്ക് അറിയേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ നോം ചോസ്കിനെ കുറിച്ചിട്ട് അറിയണം. അപ്പോൾ ഈ ഒരു ടോപ്പിക് എടുക്കുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കുക. ഇനി അടുത്ത പോയിന്റ്, അതായത് അഞ്ചാമത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. അഞ്ചാമത്തെ ടോപ്പിക്കിൽ വരുന്നത് പഠനത്തെക്കുറിച്ചിട്ട്, പഠന സിദ്ധാന്തങ്ങൾ ഏതാണ്, ബിഹേവിയറിസ്റ്റ് സിദ്ധാന്തങ്ങൾ, വൈജ്ഞാനിക സിദ്ധാന്തങ്ങൾ, സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദം, സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം ആരാണ്, ഇതൊക്കെ കൊണ്ടുവന്നത് ആരാണ്, പാവലോൻ്റെ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം, അതുപോലെ തന്നെ തോണ്ടേക്ക്, വാട്സൺ, സ്കിന്നർ, പിയാഷ, ഗാറ്റ്നർ, ഇവരുടെ എല്ലാം പഠന സിദ്ധാന്തങ്ങൾ എന്താണെന്ന് നമ്മൾ നല്ല തറമായിട്ട് പഠിച്ചിരിക്കണം. ഇനി അടുത്തതാണ് പോഷണവും. ആറാമത്തെ ടോപ്പിക്കാണ് അല്ലെങ്കിൽ ആറാമത്തെ പോയിൻ്റാണ് പോഷണവും പോഷക ആഹാരവും. അതിൽ വരുന്നതാണ് അടിസ്ഥാന തത്വങ്ങൾ, പോഷക ആവശ്യങ്ങൾ, ഭക്ഷണ പദാർത്ഥങ്ങളും അവയുടെ പോഷക ഗുണങ്ങളും, പോഷക അപര്യാപ്തതയും രോഗങ്ങളും. അടുത്ത ഏഴാമത്തെ പോയിന്റാണ് രോഗപ്രതിരോധ പ്രക്രിയ, രോഗപ്രതിരോധത്തിൻ്റെ പ്രാധാന്യം, രോഗപ്രതിരോധ രീതികൾ, പരിപാടികൾ, കുത്തിവയ്പ്പുകളുടെ സമയ വിവര പട്ടിക, പ്രഥമ ശുശ്രൂഷ. അപ്പോൾ നമ്മുടെ വാക്സിനേഷനുകളൊക്കെ കുറിച്ചിട്ട് ഈ ഒരു ടോപ്പിക്കിലാണ് വരുന്നത്. അപ്പോൾ വാക്സിനേഷനുകളൊക്കെ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ അതിൻ്റെയൊക്കെ ഫുൾ ഫോമുകൾ പഠിക്കണം, BCG അതിൻ്റെ ഫുൾ ഫോം പഠിക്കുക, പകരുന്ന രോഗങ്ങൾ, അതെല്ലാം തന്നെ ഈ ഒരു ഇതിലാണ്, രോഗപ്രതിരോധ പ്രക്രിയയിലാണ് വരുന്നത്. അതുപോലെ തന്നെ ലോകാരോഗ്യ ദിനം എന്താണ്, ഇതൊക്കെ അവരുടെ ആപ്തവാക്യം എന്താണ്, ഇതൊക്കെ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ്. ഇനി അടുത്തതാണ് ശിശു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സംഘാടനം, ആസ്ഥാനം എവിടെയാണ്, കെട്ടിടം, മുറികളുടെ വലിപ്പം. പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ് അംഗനവാടികളുടെയൊക്കെ സൈസ് എത്രയാണ്, എത്ര വലിപ്പത്തിലാണ് അതൊക്കെ നിർമ്മിക്കേണ്ടത്, ഫർണിച്ചറുകളൊക്കെ ഏതാ വേണം, പ്രവൃത്തി ഉപകരണങ്ങൾ ഏതാണ്, അധ്യാപക വിദ്യാർത്ഥി അനുപാതം എത്രയായിരിക്കണം, അതുപോലെ തന്നെ റെക്കോർഡുകളും റിപ്പോർട്ടുകളും അവയുടെ സൂക്ഷിപ്പും.
അതൊക്കെ നമ്മൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഇനി അടുത്തത് ഒമ്പതാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഒമ്പതാമത്തെ പോയിന്റിൽ വരുന്നതാണ് മൂല്യനിർണയം. മൂല്യനിർണയത്തിൽ വരുന്നത് മാപനം, മൂല്യനിർണയവും നിരന്തര മൂല്യനിർണയം, പലതരത്തിലുള്ള മൂല്യനിർണയമുണ്ട് അല്ലേ. കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ, അതുപോലെ തന്നെ 5-point scale, അങ്ങനത്തെയൊക്കെ മൂല്യനിർണയങ്ങൾ, മൂല്യനിർണയ ഉപാധികൾ എന്നാണ്. അതെല്ലാം തന്നെ നമ്മൾ പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി ലാസ്റ്റ് ടോപ്പിക്കാണ് സ്കൂളും സമൂഹവും. സമൂഹ പങ്കാളിത്ത പരിപാടികൾ ഏതൊക്കെയാണ്, അതുപോലെ തന്നെ PTAയുടെ ഉത്തരവാദിത്തങ്ങൾ, അല്ലെങ്കിൽ PTA കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്താണ് PTA, മദർ PTA എന്ന് പറഞ്ഞാൽ എന്താണ്, രക്ഷാകർത്തൃ ബോധവൽക്കരണ പരിപാടികൾ എന്തൊക്കെയാണ്, എന്തൊക്കെ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു കാറ്റഗറിയിലാണ് വരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സിലബസ്. വളരെ സിമ്പിളായിട്ടുള്ള സിലബസാണ്. ഈ ഒരു സിലബസ് നമ്മളെയും കൊണ്ട് എന്താ പറയുക, പഠിക്കാനായിട്ട് പറ്റുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു പരീക്ഷ നമുക്ക് നേടാനായിട്ട് സാധിക്കും. നല്ല ഉയർന്ന റാങ്കിൽ എത്തിപ്പെടാനായിട്ട് നമ്മളെ ഈ ഒരു സിലബസ് നമ്മളെ സഹായിക്കും. അപ്പോൾ സിലബസ് നന്നായിട്ട് പഠിക്കുക. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഞാൻ ഒന്നുകൂടി പറയുകയാണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നന്നായിട്ട് ചെയ്ത് നോക്കുക. ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ എങ്ങനെയാണ്, ക്വസ്റ്റ്യൻസ് എങ്ങനെ വരും എന്നുള്ള കാര്യം നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് മുന്നേറി വിജയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരു ബുക്ക് ഇതിന് വേണ്ടിയിട്ട് മാറ്റിവെക്കാം. അപ്പോൾ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ഒരു ലെക്ചർ നോട്ട് പോലെ എഴുതി വയ്ക്കുക. അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ വരുന്ന റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും എഴുതി വയ്ക്കുക. അപ്പോൾ നമ്മൾ എക്സാമിന് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ആ ഒന്ന് റിവൈസ് ചെയ്ത് പോയാൽ നമുക്ക് കൂടുതൽ ഉപകാരപ്പെടുന്നതായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ വീണ്ടും എവിടെയാണ് പഠിച്ചതെന്ന് നമുക്ക് ഓർമ്മ കാണത്തില്ല, അത് പിന്നെ അന്വേഷിച്ച് പോകേണ്ടി വരും. ഇപ്പോൾ ഒരു ലെക്ചർ നോട്ട് പോലെ എഴുതി വയ്ക്കുകയാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് അത് മനസ്സിലാവുകയും പഠിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാ കൂട്ടുകാരും നല്ല ഊർജ്ജസ്വലരായിട്ട് പഠിക്കുക. വരും ദിവസങ്ങളിൽ നമുക്ക് ഈ സിലബസ് വെച്ചിട്ട് പഠിക്കാം, അതുപോലെ തന്നെ മുൻകാല ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ. അപ്പോൾ എല്ലാ കൂട്ടുകാരും നന്നായിട്ട് പഠിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.